ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ എജി. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഹാൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാൻ അയക്കുന്ന പുതിയ പുതിയ ഗാർഡൻസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ നല്ല ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പൂട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ചാണകപ്പൊടിയൊക്കെ ഇടുമ്പോൾ ഒത്തിരി ആളുകൾ എന്നോട് പറയാറുണ്ട് അതിൻ്റെ സൂഡോ ബൾബ് കുറച്ച് നല്ല ഗ്രോത്തൊക്കെ വന്നിട്ടുണ്ടാവും, ചീഞ്ഞു പോയി എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞതിൻ്റെ ശേഷം ആദ്യം അതൊന്ന് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കണം. നമ്മൾ ഈ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് പൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് തൈകളും നല്ല പച്ചപ്പുള്ള തൈകളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാണകപ്പൊടി ഇട്ട് പൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചാണകപ്പൊടി ഇട്ട് പൂട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ നിന്നാലും നമ്മുടെ ചെടികൾക്ക് പിന്നെ നമ്മുടെ സൂഡോ ബൾബൊക്കെ ഇത് പിന്നെ ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടുള്ള ബഡും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലൊന്ന് നിറച്ച് പൂക്കൾ ഉണ്ടാവാനുള്ള ഒരു ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒരു മാസം പൂട്ട് ചെയ്ത് നല്ല ഗ്രോത്തൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചെടി ഫ്ലവറിങ്ങിനുള്ള ഒരു ഫെർട്ടിലൈസർ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു സൂഡോ ബൾബ് കെയറിങ്ങിനുള്ള ഒരു ഫെർട്ടിലൈസറും കൊടുക്കണം കേട്ടോ. അപ്പോൾ സൂഡോ ബൾബ് കെയറിങ്ങിനുള്ള ഫെർട്ടിലൈസർ ഞാൻ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഈ വീഡിയോയിലല്ല, നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം നല്ല പോട്ടി മിക്സൊക്കെ ചേർത്തിട്ട് പോട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലവറിങ്ങിനുള്ള ഒരു ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഇനി നമ്മൾ ഈ സൂഡോ ബൾബ് കെയറിങ്ങിനുള്ള ഫെർട്ടിലൈസറും ഒന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് ഇപ്പോൾ നമ്മളിത് നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ നമ്മളൊന്ന് ഇതിൻ്റെ ഈ ചുവട് ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ആദ്യം റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ വല്ല പുല്ലോ വേസ്റ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആദ്യം നമ്മളൊന്ന് കയ്യേറ്റെടുത്തിടുക. അതിൻ്റെ ശേഷമാണ് നമ്മുടെ ഈ പൂട്ടി മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ഒരു ലിക്വിഡ് രൂപത്തിലുള്ള ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് കിച്ചണിൽ ഒരുപാട് പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ ഒത്തിരി വേസ്റ്റ് തന്നെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഒരു അടപ്പുള്ള ഒരു ബക്കറ്റിൽ ആദ്യം ഇട്ട് വെക്കുക കേട്ടോ. ഡയലി ഉള്ളത് അങ്ങനെ അടച്ചടച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പുറത്തൊന്നും കച്ചറ കൊണ്ടിടേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ അന്നുള്ള കഞ്ഞിവെള്ളം ഉണ്ടാവും, ഇതുപോലെ ഞാനൊരു കപ്പിൽ മാറ്റി വെക്കലുണ്ട്. അതും ഈ ഒരു ബക്കറ്റിൽ തന്നെ കൊണ്ടുവന്ന് അടച്ച് വെക്കും. അപ്പോൾ ആ ഒരു ആഴ്ച നമ്മൾ അങ്ങനെ ചെയ്യൂട്ട. ആ ഒരു ആഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം ഒരാഴ്ചത്തെ ആ ഒരു കുളിപ്പിച്ചെടുത്തിട്ടുള്ള ഇത് ഞാനൊന്ന് അരിച്ചെടുത്തതാണ്. ആ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ അരിച്ചെടുത്തേക്ക് ഈ ഒരു കളറായിട്ടായിരിക്കും കേട്ടോ. ചെറുതായിട്ടൊരു സ്മെല്ലുണ്ട്, എന്നാലും നല്ല നമുക്ക് നല്ല എല്ലാ കണ്ടൻറ്റും അടങ്ങിയിട്ടുള്ള പച്ചക്കറി ആയിരുന്നെന്നുണ്ടെങ്കിലും അതുപോലെ ചെടികളാണെന്നുണ്ടെങ്കിലും ഒത്തിരി പൂക്കൾ തരാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ഫെർട്ടിലൈസറാട്ടോ ഇത്. ഇതിൽ നമ്മൾ വെള്ളം ചേർത്തിട്ട് ഇതിനെ ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യം ഈ ഒരു 800 ആണ്. ഈ 800 ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ഓർക്കിഡിനൊക്കെ ഇതുപോലുള്ള കരി ഒത്തിരി നല്ലതാണല്ലോ ആ ഒരു പൂക്കളിടാനും. അപ്പോൾ നമ്മുടെ ഈ ഒരു 800 നമുക്ക് ഇതിലിട്ടിട്ട് അതും നമ്മൾ ലിക്വിഡ് രൂപത്തിലാണ് നമ്മുടെ ചെടികൾക്ക് ഇട്ടുകൊടുക്കുക. 800 നമ്മൾ തെങ്ങിന് വാഴയ്ക്കൊക്കെ അതിൻ്റെ ചൂട്ടിലിട്ട് കൊടുക്കണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് ലിക്വിഡ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മുടെ ചെടികൾക്കും അതേപോലെ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കയറിങ്ങിനും അതുപോലെ കയറോർക്കിഡും കൊല കുത്തി പൂക്കാനും ഇത് നല്ല. നമ്മൾ ആ ഒരു 800 ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഇതാ ഇതിലൊക്കെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു പ്രാണികളുണ്ട്. പ്രാണികൾ എന്ന് മീൻസ് പറഞ്ഞാൽ നമ്മുടെ ഒരു ബാക്ടീരിയ. ആ ബാക്ടീരിയ നമ്മുടെ പോട്ടി മിക്സിന് നല്ലതാട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പച്ചക്കറിയും അതേപോലെ കഞ്ഞിവെള്ളം ഇങ്ങനെ അടപ്പുള്ളവർ അടച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്ലാന്റ്സിന് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാം. നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ഞാൻ ഒരു മാസം മുന്നേ നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പോട്ട് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ നന്നായിട്ട് ഗ്രോത്തൊക്കെ വന്നിട്ടുണ്ട്, ഒത്തിരി തൈകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഒരു ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസറും അതുപോലെ ഇതിൻ്റെ സൂഡോ ബൾബ് കെയർ ചെയ്യാതിരിക്കാനുള്ള ഒരു ഫെർട്ടിലൈസറും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. മാസം മാസമായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റായിട്ട് നമ്മൾ ഇനി നല്ല മഴയാണ് വരുന്നത്, മഴയുടെ മുന്നായിട്ട് തന്നെ നമ്മൾ സൂഡോ ബൾബ് കെയർ ചെയ്യാനുള്ള ഫെർട്ടിലൈസർ മസ്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഒത്തിരി ആളുകൾ പറയാറുണ്ട് അവരുടെ സൂഡോ ബൾബൊക്കെ ചീഞ്ഞു പോയിട്ട് നമ്മുടെ ഈ ഒരു പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നശിച്ചു പോയി, ഒത്തിരി കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നല്ല വെയിലത്താണ് നമ്മളുടെ ഈ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഇല പുള്ളിക്കൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ നല്ല വെയിലാണ്. അപ്പോൾ എൻ്റെ ഒരു പ്ലാന്റ്സിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നന്നായിട്ട് തന്നെ ഇല പൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിന് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിന് ഒരു തണുപ്പ് കിട്ടാനാണ് നമ്മുടെ ഈ ഒരു കഞ്ഞി വെള്ളത്തിൽ നമ്മൾ ആ ഒരു വെജിറ്റബിൾസും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വേസ്റ്റ് ഇട്ടിട്ട് നല്ല അലിഞ്ഞിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറായിട്ടുണ്ടാവും. അതിന് കൂടിയിട്ട് നമ്മളിത് ഈ ഒരു ചാരം, ഈ ചാരം നമ്മുടെ ഈ ഒരു സൂഡോ ബൾബ് കെയർ ചെയ്യാനും നല്ലതാട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ ഇതാ ഈ ഒരു രൂപത്തിലായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ചോട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ അടിയൊക്കെ നന്നായിട്ട് തന്നെ വൃത്തി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഇതിൻ്റെ അടിയിലൊക്കെ ഒന്ന് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒത്തിരി പ്ലാന്റ്സിനെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഒത്തിരി ഗ്രൗണ്ട് ഓർക്കിഡ് കളക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ നമ്മുടെ ഈ ഒരു സൂഡോ ബൾബ് കെയറിങ്ങിനുള്ളതും കൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഇൻഷാല്ലാ അടുത്ത് തന്നെ ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സും അതുപോലെ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡും മിനിയേച്ചർ ആന്തൂറിയും ഒക്കെ സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ വൈകാലത്തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കട്ടും. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒക്കെ നമ്മളൊന്ന് വന്ന് നോക്കിയിട്ട് ഒത്തിരി കരിഞ്ഞ ലീഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് നമ്മുടെ പ്ലാന്റ്സൊക്കെ എപ്പോഴും ഒരു വൃത്തിക്ക് ഇരിക്കണം കേട്ടോ. നമ്മൾ പൊടിയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുമ്പോഴൊക്കെ ഒരു ഫ്ലവറിങ്ങിനുള്ള ഒരു ടെൻഡൻസി കുറയും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വൃത്തി കിട്ടണം. പിന്നെ അതേപോലെ നല്ല വായു സഞ്ചാരമൊക്കെ ഉള്ള ഒരു ഏരിയയിലും, പിന്നെ നിങ്ങൾക്കറിയാൻ പറ്റില്ല നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ഫുൾ ഡേ വെയിൽ കിട്ടണ സ്ഥലത്തിനെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പൂക്കൾ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.